നമസ്കാരം. ISUമായി ബന്ധമുള്ള രണ്ട് യുവതികളെ കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം NIA അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായ ഷിഫ ഹാരിസ്, മിഷ സിദ്ദിഖ് എന്നീ യുവതികൾക്ക് സംസ്ഥാന വ്യാപകമായി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഭീകരവാദത്തിന്റെ കളിത്തൊട്ടിലായ കേരളം വനിതാ തീവ്രവാദികളുടെ കാര്യത്തിലും ഒന്നാമതാണെന്നാണ് സൂചന. ഉന്നത വിദ്യാഭ്യാസമുള്ള നിരവധി പെൺകുട്ടികൾ IS ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകളുടെ ചാവേറുകളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ISUമായി ബന്ധമുള്ള രണ്ട് യുവതികളെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും NIA അറസ്റ്റ് ചെയ്തത്. 7 പേരടങ്ങുന്ന മലയാളി പെൺസംഘം ഭീകരപ്രവർത്തനങ്ങൾക്കായി കാശ്മീരിൽ പോകാൻ പദ്ധതിയിട്ടിരുന്നതായി NIA കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴി 100 യുവതികളാണ് IS ആശയങ്ങൾ പങ്കുവച്ചത്. യുവതികൾ ക്രോണിക്കിൾ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഗ്രൂപ്പുണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ IS വേണ്ടി ആശയപ്രചാരണം നടത്തുകയായിരുന്നു. ഇവരുടെ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ലീപ്പിംഗ് സെല്ലുകൾ അഫ്ഗാൻ പ്രശ്നം ഉടലെടുത്തതോടെ സജീവമായി. ഏത് സമയത്തും സജ്ജമായിരിക്കാൻ ഇവർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. ദില്ലിയിൽ നിന്നെത്തിയ NIA സംഘം രഹസ്യമായാണ് കണ്ണൂർ താണയിലെ വീട്ടിൽ നിന്നും ഷിഫ ഹാരിസ്, മിഷ സിദ്ദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ദില്ലിക്ക് ഇവരെ കൊണ്ടുപോവുകയും NIA കോടതി 7 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്തു. ഇവരുടെ കൂട്ടാളി മുസാദ് അൻവർ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു. സംഘത്തിലെ മറ്റൊരാൾ അമീർ അബ്ദുൾ റഹ്മാനെ മംഗലാപുരത്ത് നിന്ന് August 4 അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് യുവതികളെ അറസ്റ്റ് ചെയ്തത്. അതേസമയം ഉന്നത വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണിവർ. സ്കൂളുകൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. തങ്ങളുടെ ആശയങ്ങൾക്കെതിരെ നിൽക്കുന്ന പെൺകുട്ടികളെ മാനസികമായി തളർത്താനും അപായപ്പെടുത്താനുമായി ഇവർ ചാവേർ സംഘം രൂപീകരിച്ചിരുന്നെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. അതേസമയം താലിബാൻ മോചിപ്പിച്ച മലയാളി യുവാവിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അധിനിവേശത്തെ തുടർന്ന് അവിടെ ജയിൽ മോചിതനായ മലയാളി യുവാവിന്റെ നീക്കങ്ങളെക്കുറിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിക്കുന്നത്. കേരളത്തിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെടുന്ന ഇയാളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ശശി തരൂർ MP ട്വീറ്റ് ചെയ്ത ദൃശ്യത്തിലെ മലയാളം സംസാരിക്കുന്ന യുവാവ് ഇതാകാമെന്നും സംശയിക്കപ്പെടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്ത രണ്ട് യുവതികളടങ്ങിയ സംഘമാണോ ഇയാളെ അഫ്ഗാനിൽ എത്തിച്ചതെന്നും സംശയിക്കുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ഒരു കോളേജിൽ ഉന്നത പഠനം നടത്തിയ ഇയാൾ UAE ജോലി അന്വേഷിക്കുന്നുവെന്ന വിവരം മാത്രമാണ് ബന്ധുക്കൾക്ക് അറിയാമായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇയാളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവന്നതും ഇയാൾ അഫ്ഗാൻ ജയിലിലാണെന്ന് ലോകം അറിഞ്ഞതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.